നമസ്കാരം ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു സ്വാഗതം ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കി വിസ സേവനങ്ങൾ എളുപ്പമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി പുതിയ വിസ എടുക്കുക വിസ പുതുക്കുക തുടങ്ങി എല്ലാത്തരം വിസാ സേവനങ്ങളും കൂടുതൽ ലളിതമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ ആപ്ലിക്കേഷൻ അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത് ജി ഡിആർഎഫ് എ ഡി എക്സ് ബി എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂ എൻട്രി പെർമിറ്റ് റെസിഡൻസി നവജാത ശിശുക്കൾക്കുള്ള റെസിഡന്റ് വിസ തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കാനും ഇതുവഴി സാധിക്കും കൂടാതെ വിവിധ വിസ നിയമലംഘനങ്ങളുടെ പേരിലുള്ള പിഴകളും ഈ ആപ്ലിക്കേഷൻ വഴി അടയ്ക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മുൻപുള്ള ജി ഡിആർഎഫ്എയുടെ സ്മാർട്ട് ആപ്ലിക്കേഷനേക്കാൾ പതിന്മടങ്ങ് വേഗതയിൽ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ നൽകാൻ പുതിയ ആപ്ലിക്കേഷന് സാധിക്കുമെന്ന് ജി ഡിആർഎഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അറിയിച്ചു കൂടുതൽ സേവനങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ അടുത്തുതന്നെ തുടങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കുവൈറ്റ് പാർലമെന്റ് അംഗങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം ഈ മാസം പതിനെട്ടിന് നടക്കുമെന്ന് അസംബ്ലി സെക്രട്ടറി ജനറൽ അദൽ അലോഖാനി അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സെഷൻ നിശ്ചയിച്ചിരുന്നത് പ്രധാനമന്ത്രിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നതായി സമ്മേളനം ഒരാഴ്ചത്തേക്ക് മാറ്റിവച്ചതായും അധികൃതർ വ്യക്തമാക്കി റിയാദ് സീസൺ ഫെസ്റ്റിവൽ ഈ മാസം ആരംഭിക്കും ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും രുചി വൈവിധ്യങ്ങളും അടുത്തറിയാനുള്ള അവസരമായിരിക്കുമെന്ന് എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നിർമ്മിക്കും ഒക്ടോബർ വെള്ളിയാഴ്ച റിയാദ് സീസൺ ഫെസ്റ്റിവൽ ആരംഭിക്കുമെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ അറിയിച്ചു ഭാവനയ്ക്കപ്പുറം എന്ന മുദ്രാവാക്യവുമായി നടക്കുന്ന ഫെസ്റ്റിവൽ ദിവസം നീണ്ടു നിൽക്കും കനേഡിയൻ സർക്കസായ സെക് ഡ്യൂ സോലയുടെ പ്രദർശനമായിരിക്കും ഉദ്ഘാടന ദിവസത്തെ പ്രധാന ആകർഷണം പതിനഞ്ച് സോണുകളിലായി വൈവിധ്യമാർന്ന ഉണ്ടാകും ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ഗ്രീസ് ചൈന സ്പെയിൻ ജപ്പാൻ മൊറോക്കോ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും രുചി വൈവിധ്യങ്ങളും ഒന്നിക്കുന്ന വേൾഡ് ആയിരിക്കും ഒരു സോൺ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഇവിടെ സ്ഥാപിക്കും മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് സന്ദർശകർക്ക് അന്തർവാഹിനി സവാരി നടത്താൻ ആദ്യമായി ഇതുവഴി അവസരം ലഭിക്കും കോംപാറ്റ് വില്ലേജ് സൂപ്പർ ഹീറോ വില്ലേജ് വിന്റർ വണ്ടർലാൻഡ് മുറബ്ബ റിയാദ് സ്കൈ തുടങ്ങി പല സോണുകളിലും കൂടുതൽ ആകർഷകമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് റിയാദിന്റെ പ്രാദേശിക സംസ്കാരം അടുത്തറിയാനായി രൂപം നൽകിയ സോണാണ് വയ റിയാദ് ചില സോണുകളിൽ നിന്ന് ബോളിവാഡ് സോണിലേക്ക് മണിക്കൂറിൽ മൂവായിരം സന്ദർശകർക്ക് യാത്ര ചെയ്യാവുന്ന കേബിൾ കാർ സൌകര്യമുണ്ടാകും ഇരുപത്തിയഞ്ച് അറബ് അന്തർദേശീയ നാടകങ്ങൾ മേളയിൽ അരങ്ങേറും നൂറ്റി തൊണ്ണൂറ് ഇനങ്ങളിൽ ആയിരത്തി മുന്നൂറിലധികം മൃഗങ്ങളുള്ള മൃഗശാലയിലും ലിറ്റിൽ റിയാദ് ദി ഗ്രോവ്സ് റിയാദ് ഇമാജിനേഷൻ പാർക്ക് തുടങ്ങിയ സോണുകളിലും നിരവധി പുതുമകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് ഫിഫ ലോകകപ്പ് കാണാനായി മൂന്ന് മെഗാ സ്ക്രീനുകൾ ഫാൻ ഫെസ്റ്റിവലിൽ സജ്ജീകരിക്കും ഇരുപതിനായിരത്തിലധികം പേർക്ക് ഇവിടെ കളി കാണാൻ അവസരമുണ്ടാകും സുവൈദി പാർക്ക് കറിയാത്ത് സൽമാൻ അൽസൽ ഹെറിറ്റേജ് മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവേശനം സൌജന്യമായിരിക്കുമെന്നും തുർക്കി അൽഷേഖ് പറഞ്ഞു ജലീൽ ജിദ വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വിജ്ഞാനവും വിനോദവും പകരാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഓൺലൈൻ ഡിജിറ്റൽ റേഡിയോ സ്റ്റേഷനായ ത്രീ സിക്സ്റ്റി റേഡിയോയ്ക്ക് തുടക്കമായി അജ്മാനൽ ത്രീ സിക്സ്റ്റി റേഡിയോ നിലയത്തിൽ നടന്ന ചടങ്ങിൽ അറബ് ടെലിവിഷൻ റേഡിയോ പ്രതിനിധി അബു റാഷിദ് സ്റ്റേഷന്റെ പ്രവർത്തനം ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് വിഭാവനം ചെയ്തതുപോലെ യുഎഇ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം പിന്തുടരുന്ന രാജ്യമാണെന്നും വിവിധ ഭാഷകളും സംസ്കാരവും ഉൾക്കൊള്ളുന്ന പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കഴിയട്ടെയെന്നും അബു റാഷിദ് പറഞ്ഞു ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച വാണിജ്യ സമുച്ചയങ്ങളിലെ പ്രവൃത്തി സമയം പുലർച്ചെ രണ്ട് മണിവരെ ആയിരിക്കുമെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു ലോകകപ്പിനോട് അനുബന്ധിച്ചുള്ള പരിപാടികളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് കോംപ്ലക്സുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും കുമാറ്റിൽ രക്തപരിശോധനയിൽ കൃത്രിമം കാണിച്ചതിന് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ ഇന്ത്യൻ ഈജിപ്ഷ്യൻ സ്വദേശികളായ എട്ടുപേർക്ക് കോടതി പത്ത് വർഷം തടവു ശിക്ഷ വിധിച്ചു കൈക്കൂലി വാങ്ങി രക്തപരിശോധനാ ഫലത്തിൽ ഏഷ്യക്കാരനായ പ്രവാസിക്ക് വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന രക്തപരിശോധനയിലാണ് ഇവർ കൃത്രിമം നടത്തിയത് സംശയം തോന്നിയതിനെ തുടർന്ന് ഇയാളെ വീണ്ടും രക്തപരിശോധനയ്ക്ക് വിധേയനാക്കുകയായിരുന്നു ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബാധിതനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തെ ജീവനക്കാരുടെയും ഇടനിലക്കാരുടെയും സഹായത്താലാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് കണ്ടെത്തിയത് യുക്രൈൻ പ്രദേശങ്ങൾ ജനഹിത പരിശോധനയുടെ റഷ്യ പിടിച്ചടക്കിയ നടപടിയെ അപലപിക്കാൻ യു എൻ ജനറൽ അസംബ്ലി വീണ്ടും യോഗം ചേർന്നു രാഷ്ട്രങ്ങൾ റഷ്യയെ എതിർത്ത് വോട്ട് ചെയ്തു നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ പുടിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന പ്രമേയത്തെ അനുകൂലിച്ചു റഷ്യയെ കൂടാതെ ബലാറസ് ഉത്തരകൊറിയ സിറിയ നിക്കറാഗ്വ എന്നീ നാല് രാജ്യങ്ങൾ എതിർത്തു ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ മുപ്പത്തഞ്ച് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു യുക്രൈന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കുന്നതും സാധാരണക്കാരുടെ മരണമുൾപ്പെടെയുള്ള യുക്രൈനിലെ സംഘർഷം രൂക്ഷമാകുന്നതിൽ അഗാധമായ ആശങ്കയുണ്ടെന്ന് ഇന്ത്യ അറിയിച്ചു നാല് യുക്രൈനിയൻ പ്രദേശങ്ങൾ റഷ്യ തങ്ങളുടേതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യു യോഗം ചേർന്നത് യുക്രൈനിലെ യു എൻ അംബാസിഡർ സെർജി ക്ലിസിഷ്യ വോട്ടെടുപ്പിനെ ചരിത്രം നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുക്രൈന് യു എൻ സഭയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയാണിത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ യുക്രൈനെതിരെ റഷ്യ അൺവായുധം പ്രയോഗിച്ചാൽ വെറുതെയിരിക്കില്ല എന്ന നേറ്റോയുടെ മുന്നറിയിപ്പ് ബ്രസൽസിൽ ചേർന്ന നേറ്റോയുടെ അടിയന്തര യോഗത്തിനു ശേഷമാണ് നേറ്റോ ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നാറ്റോ ഉദ്യോഗസ്ഥർ അറിയിച്ചു യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് നാറ്റോ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ റഷ്യ നിരന്തരം ആവർത്തിക്കുന്ന ഭീഷണിയാണ് ആണവായുധം പ്രയോഗിക്കുമെന്നത് അറുപത് വർഷത്തിനിടെ ആണവായുധ ഭീഷണി ഏറ്റവും ഉയർന്ന തോതിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരുന്നു യുക്രൈനിൽ ആണവായുധം പ്രയോഗിക്കാമെന്നത് റഷ്യയുടെ തെറ്റായ കണക്കുകൂട്ടലാണെന്നും ബൈഡൻ പറഞ്ഞു അതേസമയം യുക്രൈന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാനും നാറ്റോ സഖ്യകക്ഷികൾ തീരുമാനിച്ചു റഷ്യയുടെ മിന്നൽ മിസൈൽ ആക്രമണത്തിലുള്ള മറുപടിയൊന്നോണമാണ് ആയുധങ്ങൾ വിതരണം ചെയ്യുക വ്യോമപ്രതിരോധ മിസൈലുകളും നൂറുകണക്കിന് ഏരിയൽ ഡ്രോണുകളുമാണ് ബ്രിട്ടൻ സംഭാവന ചെയ്യുക ഇന്റർനാഷണൽ ഡെസ്ക് സൌദിയിലെ നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷ അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ദമാം പാരഗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങ് ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഹയർ ബോർഡ് അംഗം അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു സൌദി സൌദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അക്കാദമിക് വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ എക്സലൻസ് അവാർഡുകൾ നൽകി അനുമോദിച്ചത് നവോദയ കേന്ദ്ര രക്ഷാധികാരി രഞ്ജിത്ത് വടകരയുടെ അധ്യക്ഷതയിൽ ദമാം ഇന്റർനാഷണൽ ദിന സ്കൂൾ ഹയർ ബോർഡ് അംഗം അൻവർ സാദത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ വിഭാഗങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയവർക്കും പത്താം ക്ലാസ്സിൽ മലയാളത്തിൽ ഉന്നത വിജയം നേടിയവർക്കുമാണ് അവാർഡ് നൽകിയത് ചടങ്ങിൽ നവോദയ രക്ഷാധികാരിയും ലോക കേരള സഭാംഗവുമായ പവരൻ മൂലയ്ക്കിൽ നവോദയ ജനറൽ സെക്രട്ടറി റഹീം അടത്തറ ദമാം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മെഹനാസ് ഫരീദ് ജുബൈൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജുഷ ചിറ്റാലി അൽമുന ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സിഇഒ ടി പി മുഹമ്മദ് പ്രിൻസിപ്പൽ മമ്മു മാസ്റ്റർ ലോക കേരള സഭാംഗമായ സുനിൽ മുഹമ്മദ് ദമാം ഇന്ത്യൻ സ്കൂൾ അസോസിയേറ്റ് പ്രിൻസിപ്പൽ തംകീൻ മാജിദ ഇന്ത്യൻ സ്കൂൾ ഗേൾസ് എഡ്മിനിസ്ട്രസ് നസീം മാലിക് എന്നിവർ ആശംസകൾ നേർന്നു വിവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു സൌദി ദേശീയ ദിനത്തിന്റെ ഭാഗമായി കെ എം സി സി ഹായിൽ സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്ന ആഘോഷ പരിപാടികൾ സമാപിച്ചു ഇഷ്കി സൌദി എന്ന പ്രമേയത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് രക്തദാന ക്യാമ്പ് ഖുരാൻ പാരായണ മത്സരം മാപ്പിളപ്പാട്ട് മത്സരം മൈലാഞ്ചി ഫെസ്റ്റ് ചിത്രരചന ഷൂട്ട് ഔട്ട് മത്സരം തുടങ്ങി വിവിധ പരിപാടികളുടെ സമാപന സംഗമമായി നടന്ന ഗ്രാൻഡ് ഫിനാനി ചടങ്ങിൽ ആളുകൾ പങ്കെടുത്തു ഹയാലിലെ വ്യവസായ ജീവകാരുണ്യ രംഗത്ത് സംഭാവന അർപ്പിച്ചവരെ മർഹും പാണക്കാട് ഹൈദരലി തങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തിയ എക്സലൻസി അവാർഡ് നൽകി ആദരിച്ചു കണ്ണൂർ ഷെരീഫും ഫാസല ബാനുവും നയിച്ച ഇശ്വൻ നായിട്ട് സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു ബഷീർ മാളയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മുനീർ തൊഴക്കാവ് ഉദ്ഘാടനം ചെയ്തു ബഹ്റാനിലെ ഏറ്റവും വലിയ കുടുംബ കൂട്ടായ്മയായ കൈതാരത്ത് ഫാമിലി ട്രസ്റ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളും മുതിർന്നവരുമടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിരവധി കലാഗായിക പരിപാടികളും നടന്നു ഇരുപത് വർഷക്കാലത്തിലേറെയായി കാലത്തിലേറെയായി സജീവ സാന്നിധ്യമായി തുടരുന്ന കൈതാരത്ത് കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയായ കൈതാരത്ത് ഫാമിലി ട്രസ്റ്റ് ബഹ്റാൻ ചാപ്റ്റർ ആണ് വിവിധതരം ഓണാഘോഷങ്ങളും ഓണസദ്യയും സംഘടിപ്പിച്ചത് സെഗയ ബഹ്റാൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൈതാരത്ത് കുടുംബാംഗങ്ങളുടെ പാട്ടും ഡാൻസും മുതിർന്നവരും കുട്ടികളും അണിനിരുന്ന കസേരകളിയും തിരുവാതിരക്കളിയും ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഒപ്പം വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറിയത് തുടർന്ന് കലാപരിപാടികളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനധാനവും നടന്നു ട്രസ്റ്റ് പ്രസിഡന്റ് കെ ടി പോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അരുൺ ജോസ് കൈതാരത്ത് സ്വാഗതം പറഞ്ഞു ബഹറാൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് സിബി ടോമി ഷിജോ സിൽജ ഷിജോ വിവ്യൻ ഷാജു നിഷ ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ കൈതാരത്ത് കുടുംബങ്ങളിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്കായി കേക്ക് മുറിച്ച് എല്ലാവരും മധുരം നുണഞ്ഞ് സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു പരിപാടിയിൽ കുടുംബാംഗമായ ബിറ്റോയുടെ ഭാര്യ ഡിനി ബിറ്റോയുടെ മാതാവും അധ്യാപികയുമായ എൽ സി ഡേവിസിന് കൈതാരത്ത് ഫാമിലി ട്രസ്റ്റ് പ്രസിഡന്റ് കെ ടി പോളി ബൊക്കെ ആഘോഷത്തിന് ട്രഷറർ ജോയി തരിയത്ത് നന്ദി രേഖപ്പെടുത്തി ജോൺസൺ ദേവസി പരിപാടികൾ നിയന്ത്രിച്ചു തുടർന്ന് സ്വാദിഷ്ടമായ ഓണസദ്യയും നടന്നു പ്രവീൺ കൃഷ്ണ ട്വന്റി ഫോർ ജിദ്ദയിലെ സമീക്ഷാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തേടി എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും ചലച്ചിത്ര സമീക്ഷ എന്ന പേരിൽ സംവാദവും സംഘടിപ്പിച്ചു ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനീഷിൻ ഉദ്ഘാടനം ചെയ്തു ഗർഷോം പത്തേമാരി തുടങ്ങിയ സിനിമകൾ പോലെ പ്രവാസത്തിന്റെ പൊള്ളുന്നതും വ്യത്യസ്തവുമായ അനുഭവങ്ങളാണ് തിയേറ്റർ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച തേടി പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഷിബു തിരുവനന്തപുരം കിസ്മത് മമ്പാട് ഹംസ മദാരി തുടങ്ങിയവർ നേതൃത്വം നൽകി ചിത്രത്തിന്റെ സംവിധായകൻ ബുഹസിൻ കാളികാവ് സഹസംവിധായകൻ തുഷാര ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സിനിമയ്ക്ക് പിന്നാലെ സിനിമ എന്ന ും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച കാഴ്ചപരിമിതിയുള്ളവർക്കായി സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റ് ശ്രദ്ധേയമായി എല്ലാ ജില്ലകളിൽ നിന്നുമായി നാൽപ്പതോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു അന്ധതയെ തടയുക കാഴ്ച വൈകല്യമുള്ള സമൂഹത്തിലെ ആളുകൾക്ക് എല്ലാ പിന്തുണയും കരുതലും നൽകുക എന്നതായിരുന്നു പരിപാടിയുടെ ആശയം ചൈതന്യ ഐ ഹോസ്പിറ്റലും ചെസ് ഫെഡറേഷൻ ഫോർ ദി ബ്ലൈൻഡും സംയുക്തമായി ആണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൈബിഡൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ അധ്യാപകൻ അപമാനിച്ചതായി പരാതി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിനു കുര്യനെതിരെയാണ് പരാതി രണ്ടാം വർഷം ബികോം ഫൈനാൻസ് വിദ്യാർത്ഥി അഭി ബിജുവിനെ അപമാനിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകനെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു വലയിൽ ഇനിയും ഇറകളും ഇലന്തൂർ നരബലി കേസിലെ മൂന്ന് പ്രതികളെയും പന്ത്രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നരബലി കൂടാതെ പ്രതികൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നുവെന്നതടക്കം ഇരുപത്തിരണ്ട് നിർണായക കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു കസ്റ്റഡിയിലുള്ള പ്രതികളെ കാണാൻ അനുവദിക്കണമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ ബി ആർ ആളൂരിന്റെ ആവശ്യത്തെ കോടതി വിമർശിച്ചു ഒന്നാം പ്രതി പ്രതി മുഹമ്മദ് ഷാഫി രണ്ടാം ഭഗവത് സിംഗ് മൂന്നാം പ്രതി ലൈല ഈ മാസം വരെയാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പന്ത്രണ്ട് ദിവസത്തെ കസ്റ്റഡി വേണമെന്ന പോലീസിന്റെ ആവശ്യം മജിസ്ട്രേറ്റ് എൽദോസ് മാത്യു അംഗീകരിച്ചു കേരളം ഇതുവരെ കാണാത്ത ക്രൂരതയെന്ന് സർക്കാർ അഭിഭാഷകൻ അനീഷ് എം സി കോടതിയെ അറിയിച്ചു പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ ഇരുപത്തിരണ്ട് കാരണങ്ങളാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചത് മുഹമ്മദ് ഷാഫി കൂടുതൽ ആൾക്കാരെ പത്തനംതിട്ടയിൽ എത്തിച്ചുവെന്ന വിവരത്തിൽ അന്വേഷണം നടത്തണം ആറാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള മുഹമ്മദ് ഷാഫി കുറ്റകൃത്യത്തിനായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചതിൽ അന്വേഷണം നടത്തണം ഇലന്തൂർ നരമ്പലി കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടങ്ങി ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അനുസരിച്ച് തെളിവെടുപ്പ് തീരുമാനിക്കുമെന്ന് കൊച്ചി ഡി എസ് ശശിധരൻ പറഞ്ഞു കൂടുതൽ പെൺകുട്ടികളെ ഇലന്തൂരിൽ എത്തിച്ചോ എന്ന് അന്വേഷിക്കുമെന്നും ഡി വ്യക്തമാക്കി മൂന്ന് പ്രതികളെയും പന്ത്രണ്ട് ദിവസത്തേക്കാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് നരബലി കൂടാതെ പ്രതികൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ എന്നതടക്കം നിർണായക കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു കടവന്ത്ര കേസും കാലടിക്കേസും രണ്ട് കേസുകളായാണ് അന്വേഷിക്കുന്നത് നരബലിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എല്ലാ ഊഹാപോഹങ്ങളും അന്വേഷിക്കുമെന്ന് ഡി സി പി എസ് വരുന്നുണ്ടല്ലോ എല്ലാം ഞങ്ങൾ എല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കേസിൽ കേസിലിപ്പോൾ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം അതിന് ബാക്കി കാര്യം ചെയ്യുകയുള്ളൂ അതിന് സമയം വേണം സമയം രണ്ടും രണ്ട് കേസ് തന്നെയാണല്ലോ രണ്ടും രണ്ട് കേസ് തന്നെയാണ് രണ്ട് ഇൻഷുറൻസ് അല്ലേ രണ്ടും രണ്ട് കേസ് ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കല്ലേ ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡി പീരീഡുണ്ടല്ലോ അതെ അതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരുമിച്ചു പ്രതികളെ ചോദ്യം ചെയ്യും എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ തെളിവെടുപ്പ് നടത്തും മാംസഭോജനം നടത്തിയിട്ടില്ലെന്ന് ലൈലയും ഭഗവത് സിംഗും പ്രതികരിച്ചപ്പോൾ പ്രതി ഷാഫി മൗനം പാലിച്ചു നരബലി പത്മയും റോസിനും കടന്ന് കൂടുതൽ പേരുകളിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് കൊച്ചി

നിയമപരിഷ്കാര കമ്മീഷനും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും ചർച്ച തുടരും പൊതുജനാഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും പുതിയ കരട് അന്തിമമാക്കുക അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ നിയമനിർമ്മാണം നടത്താനാണ് ധാരണ അതിനു മുൻപ് ഓർഡിനൻസായി ഇറക്കണമോ എന്നതിലും തീരുമാനമെടുക്കേണ്ടതുണ്ട് നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് സർക്കാരെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമനിർമ്മാണം അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം ട്വൻറ്റി ഫോർ തിരുവനന്തപുരം പാലക്കാട് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ പരാതിയെക്കുറിച്ച് പരിശോധിക്കാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം വരുന്ന ഞായറാഴ്ച സിപിഐഎം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി യോഗം ചേരും പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ജില്ലയിലെ സംസ്ഥാന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം പാർട്ടിയുടെ അറിവില്ലാതെ സിപിഐഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന പരാതി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് കുമാരപുരത്ത് ബാങ്ക് ക്ഷമിക്കണം കുമരം പുത്തൂർ ബാങ്ക് ഹൌസിംഗ് സൊസൈറ്റി ഉൾപ്പെടെ സിപിഐഎം ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയാണ് പി കെ ശശി നിയമനങ്ങൾ എന്നും പരാതിയിലുണ്ട് അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലും റൂറൽ ബാങ്കിലും ബന്ധുക്കൾക്ക് നിയമനം നൽകിയത് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയാണെന്നും പരാതിയിൽ സിപിഐഎം മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം കെ മൻസൂറാണ് പരാതിക്കാരൻ വേറിട്ട അനുഭവമായി ബി ഡി കെ സ്നേഹ സംഗമം പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ബഹ്റാനിലെ ജനകീയ ഡോക്ടർ പി വി ചെറിയാന പുരസ്കാരം സമർപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റാൻ ചാപ്റ്റർ ഇന്ത്യൻ ക്ലബുമായി സഹകരിച്ച് നടത്തിയ സ്നേഹ സംഗമം ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കെ എം ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കലാപരിപാടികളിൽ ബഹ്റാൻ മ്യൂസിക് സിറ്റി അവതരിപ്പിച്ച ഗാനമേളയും ഐമേ കൊച്ചിൻ കലാഭവനിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോപ്പും പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഫാദർ ജിനു പള്ളിപ്പാട്ടിന്റെ പ്രഭാഷണവും സദസ്യർക്ക് ഹൃദ്യാനുഭവമായി അനാഥരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാബ ഖലീൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകരും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവുമായ അഷ്റഫ് താമരശ്ശേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വർഷത്തെ മെഡിക്കൽ ജീവകാരുണ്യ സേവനം മുൻനിർത്തി ബഹ്റനിലെ ജനകീയ ഡോക്ടർ ഡോക്ടർ പി വി ചെറിയാന് പരിപാടിയിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ജെയിൻ ബി ഡി കെയുടെ പുരസ്കാരം സമർപ്പിച്ചു ബി ഡി കെ ബഹ്റൻ ചാപ്റ്ററിനൊപ്പം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബി ഡി എഫ് ഹോസ്പിറ്റൽ അവാലി കാഡിയാണ് സെന്റർ എന്നിവിടങ്ങളിലെ രക്തബാങ്കിൽ രക്തദാനത്തിൽ പങ്കാളികളായ സംഘടനകൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കൈമാറി ബി ഡി കെ ബഹ്റൻ ചാപ്റ്റർ ചെയർമാൻ കെ ടി സലീം സ്വാഗതവും ജനറൽ സെക്രട്ടറി റോജി ജോൺ നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് ഗംഗൻ തൃക്കരിപ്പൂർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സ്വാഗത സംഘം അംഗങ്ങളായ പ്രവീഷ് പ്രസന്നൻ സെന്തിൽ തുടങ്ങി മറ്റ് ബി ഡി കെ അംഗങ്ങൾ നേതൃത്വം നൽകിയ പരിപാടി നിയന്ത്രിച്ചത് ബബിന സുനിലാണ് പ്രവീൺ കൃഷ്ണ ബഹറൻ കർണാടകയിലെ ഹിജാബ് നിരോധന കേസിൽ സുപ്രീം കോടതിയിൽ ഭിന്ന വിധി ജസ്റ്റിസുമാരായ ഹേമന്ത് ഗുപ്തയും വിധി ധോലിയുമാണ് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിവെയ്ക്കുകയും സുധാന്ഷു ധോലി അപ്പീലുകൾ അംഗീകരിക്കുകയും ചെയ്തു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ പരിധിയും വ്യാപ്തിയും ചർച്ച ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത കർണാടക വിധി സ്കൂൾ യൂണിഫോം നിർദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ലെന്ന നിലപാട് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത സ്വീകരിച്ചു സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെയോ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെയോ കർണാടക ഹൈക്കോടതി വിധി ലംഘിക്കുന്നില്ല ജസ്റ്റിസ് സുദാന്ത് ചുദൂലി പെൺകുട്ടികളുടെ സാമൂഹിക വിദ്യാഭ്യാസ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതാണോ തീരുമാനമെന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചാണ് തന്റെ ഉത്തരവ് പറഞ്ഞത് ഹിജാബ് വേണമോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിപരമായ താല്പര്യത്തിന്റെ ഭാഗമാണ് നിരോധനവും നിയന്ത്രണവും അതിന് പരിഹാരമല്ല ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി എം എൽ എക്കെതിരെ ബലാൽ സംഘ കേസ് യുവതിയുടെ പരാതിയിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിനെതിരെ ബലാത്സംഗ വകുപ്പ് കൂടി ചുമത്തി തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് പുതിയ വകുപ്പ് ചുമത്തിയത് തുടർ നിയമ നടപടികൾക്കുള്ള അനുമതിക്കായി അന്വേഷണ സംഘം സ്പീക്കറെ സമീപിക്കും ഗൗരവമായ സംഭവമാണെന്നും സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുത്തപ്പോഴും പീഡനവും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ പരാതിക്കാരി ആവർത്തിച്ചിരുന്നു പിന്നാലെയാണ് ബലാത്സംഗ എൽദോസിനെതിരെ തുടർ നിയമ നടപടികൾക്കുള്ള അനുമതിക്കായി അടിയന്തരമായി സ്പീക്കറെ സമീപിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു ശനിയാഴ്ചയാണ് എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് അതിനു മുൻപ് തന്നെ എം എൽ എയെ കണ്ടെത്തി അറസ്റ്റിനുള്ള മുന്നൊരുക്കമെല്ലാം പൂർത്തിയാക്കാനാണ് തീരുമാനം നാല് ദിവസമായി ഒളിവിലുള്ള എൽദോസ് ഇന്ന് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു പരാതിക്കാരിയെ പേരെടുത്തല്ലെങ്കിലും ക്രിമിനൽ എന്നാണ് എം എൽ എ വിശേഷിപ്പിക്കുന്നത് തട്ടിപ്പ് വശമില്ല തെറ്റ് ചെയ്തിട്ടില്ല വിശ്വസിക്കുന്ന ദൈവം മാത്രം തുണ അധികാരം തനിക്ക് അവസാന വാക്കല്ല പെരുമ്പാവൂരിലെ വോട്ടർമാർ പറയുന്നത് അനുസരിക്കുമെന്നും എൽദോസ് വ്യക്തമാക്കി അതേസമയം പാർട്ടി അന്വേഷണവും തുടരുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തെ ഒരു 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 സംഭവമാണ് രാഷ്ട്രീയ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടാണ് വളരെ വളരെ ശേഷമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കിട്ടണം അത് നാളെയോ മറ്റന്നാളോ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരാതിക്കാരിയായ യുവതിയുടെ വൈദ്യ പരിശോധന ഇന്ന് നടത്തി എം എൽ എക്കൊപ്പം ചേർന്ന് ഭീഷണിപ്പെടുത്താനും കേസൊതുക്കാനും ശ്രമിച്ചെന്ന പരാതിയിൽ ജി ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന ശശി തരൂരിനെ ബഹിഷ്കരിച്ച് രാജ്യതലസ്ഥാനത്തും മുതിർന്ന നേതാക്കൾ ഡൽഹി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തരൂരിന് തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് അതേസമയം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തമാക്കിയ ശശി തരൂർ വോട്ടർ പട്ടികയിലെ അപാകതകൾ പ്രചാരണത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും വ്യക്തമാക്കി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശശി തരൂരിന് ഇന്ന് പ്രചരണം ഡൽഹിയിലായിരുന്നു തരൂർ എത്തുന്നതറിഞ്ഞ് മുതിർന്ന നേതാക്കൾ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോയി ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് അടക്കമുള്ളവർ എന്നാൽ തരൂരിന് പിന്തുണ അറിയിച്ചു വോട്ടർ പട്ടികയിലെ അപാകതയെക്കുറിച്ചായിരുന്നു ഇന്നും തരൂരിന്റെ പരാതി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കടന്നാക്രമിച്ചാണ് ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പാർട്ടിയുടെ പ്രവർത്തക സമിതിയിലും തെരഞ്ഞെടുപ്പ് വേണമെന്ന് തരൂർ ആവശ്യപ്പെട്ടു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് എഴുതിയ പുസ്തകം ചതിയുടെ പത്മവ്യൂഹം പുറത്തിറങ്ങി തൃശൂർ ആസ്ഥാനമായ കറണ്ട് ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്വപ്നയുടെ ജീവിതവും ശിവശങ്കറുമായുള്ള അടുത്ത ബന്ധവും വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങളും പുസ്തകത്തിലുണ്ട് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ഇല്ലാത്തതൊന്നും ആത്മകഥയിൽ ഇല്ലെന്ന ആമുഖത്തോടു കൂടിയാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് പതിമൂന്ന് അധ്യായങ്ങളുള്ള ആത്മകഥയിൽ ശിവശങ്കറുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന അനുഭവങ്ങളും ചിത്രങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ അടുപ്പം ഒരു വർഷത്തിനുള്ളിൽ ദൃഢമായെന്നും ചെന്നൈയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വച്ച് ശിവശങ്കർ താലി ചാർത്തിയെന്നും സ്വപ്ന പറയുന്നു ഒപ്പം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നേരത്തെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ പുസ്തകത്തിലും അതേപടി ആവർത്തിക്കുന്നു സർക്കാരിനായി നയതന്ത്ര ചാനൽ വഴിയുള്ള അനധികൃത ഇടപാടുകൾക്ക് ശിവശങ്കർ തന്നെ ഉപയോഗിച്ചുവെന്നതാണ് ഉള്ളടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യു വി സന്ദർശനത്തിന് കേന്ദ്ര എന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ വാദം പൊളിയുന്നു സ്വകാര്യ സന്ദർശനത്തിന് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയതിന്റെ രേഖകൾ പുറത്തുവന്നു ശനിയാഴ്ച വരെയാണ് അനുമതി നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത് ഔദ്യോഗിക യാത്രയാണെന്നാണല്ലോ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ അനുമതി ഏതൊക്കെ കാര്യങ്ങളിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ വി മുരളീധരന്റെ സംശയം ശരിയല്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രേഖകളിൽ വ്യക്തമാകുന്നത് യൂറോപ്യൻ പര്യടനത്തിന് ശേഷം യു എ സന്ദർശിക്കാൻ ഈ മാസം പത്തിനാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അപേക്ഷ സമർപ്പിച്ചത് ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെ നോർവേ യു കെ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്നും മടങ്ങുമ്പോൾ യു എ സ്വകാര്യ സന്ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് അപേക്ഷയിൽ പറയുന്നത് ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയത് സ്വകാര്യ സന്ദർശനത്തിന് എതിർപ്പില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രേഖയിൽ വ്യക്തമായി പറയുന്നു പതിനഞ്ചിന് രാവിലെയാണ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തുക ട്വന്റി തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ യുഎഇ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദുബായ് യാത്രയ്ക്ക് അനുമതിയില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല യു കെ യാത്ര പുറപ്പെടുമ്പോൾ ദുബായ് യാത്രയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല എന്നാണ് വി പറഞ്ഞത് എന്നും യുഎഇ യാത്ര സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു എന്ന രേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം പത്തനംതിട്ട മന്ത്രവാദ കേന്ദ്രം പോലീസ് അടച്ചുപൂട്ടി മന്ത്രവാദിനിയും കസ്റ്റഡിയിലെടുത്ത ശേഷമായിരുന്നു നടപടി നടപടി മന്ത്രവാദം ദൃശ്യങ്ങൾ സഹിതം വാർത്ത പോലീസിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന മന്ത്രവാദ കേന്ദ്രത്തിൽ കുട്ടികളെ ഉപയോഗിച്ചു പോലും പരസ്യമായി മന്ത്രവാദം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് പുറത്തു ഇരയാകുന്ന കുട്ടി കുഴഞ്ഞു വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ട്വന്റിഫോർ വാർത്ത വന്നതോടെ മന്ത്രവാദ കേന്ദ്രത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി മന്ത്രവാദ കേന്ദ്രം തല്ലി തകർത്തു നാട്ടുകാർ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി എത്തിയതോടെ മലയാളപ്പുഴ പോലീസും സ്ഥലത്തെത്തി പത്തനംതിട്ട ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി മന്ത്രവാദിനിയെയും സഹായിയെയും കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പത്തനംതിട്ട എസ് പി പറഞ്ഞു ഡിവൈഎസ് പി പത്തനംതിട്ട എൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഫോം ചെയ്തിട്ട് എല്ലാ അലിഗേഷൻസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം സോ അതിനുവേണ്ടി ഡിവൈസ് പി പത്തനംതിട്ടയ്ക്ക് കെയ്ത് ചുമതല മന്ത്രവാദ കേന്ദ്രം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി കമ്മീഷൻ അധ്യക്ഷൻ വ്യക്തമാക്കി പോലീസിനെ നിർദ്ദേശം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി കുട്ടികൾക്കെതിരായ അതിക്രമം സംബന്ധിച്ചുള്ള നിയമം വെച്ചുകൊണ്ട് തന്നെ കൊടുക്കും മലയാളപ്പുഴയിൽ കുട്ടി ഉപയോഗിച്ച് മന്ത്രവാദം നടത്തിയ സംഭവം സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി വീണ ജോർജും മലയാളപ്പുഴയിലെ മന്ത്രവാദ കേന്ദ്രത്തിലെ നടുക്കുന്ന കാഴ്ചകൾ ട്വന്റി ന്യൂസ് പുറത്തുവിട്ടപ്പോൾ പൊതുസമൂഹം അതിനോട് പ്രതികരിച്ചു നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള മന്ത്രവാദിനിക്കെതിരെ ഇനി ഏതൊക്കെ കേസുകൾ വരുമെന്നാണ് കണ്ടറിയേണ്ടത് രാജീവിനൊപ്പം ശ്യാംകുമാർ